കല്ലെറിഞ്ഞപ്പോഴും സെക്രട്ടേറിയറ്റ് വളഞ്ഞപ്പോഴും മൗനം ദീക്ഷിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറായില്ല. ഉമ്മൻചാണ്ടി ഒളിച്ചോടിയില്ല. ഞാനിന്ന് ആ സമയത്ത് എം എൽ എ ആയിരുന്നു. ഈ ആരോപണം ആദ്യം കുറെ കോൾ ലിസ്റ്റ് എടുത്തുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ വന്ന് അന്ന് തന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞു, ആക്ഷേപിതനായ എന്റെ സ്റ്റാഫിനെ ഞാൻ മാറ്റി നിർത്തുന്നു പറഞ്ഞു. പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാം, അതുപോലെ ജുഡീഷ്യൽ അന്വേഷണം വേണം. ഒളിച്ചോടിയില്ല, മൗനം ദീക്ഷിച്ചില്ല, ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. എങ്ങനെ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം. അപ്പൊ പറഞ്ഞു, വിശ്വസ്തനായ ഒരാൾ വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി അന്വേഷിക്കുന്നു. അങ്ങനെ ആക്ഷേപമുണ്ടായി. അവസാനം ഉമ്മൻചാണ്ടി ജുഡീഷ്യൽ കമ്മീഷന് മുമ്പായി 8 മണിക്കൂർ പോയിരുന്നു. അപ്പൊ ഇവിടെ എന്താ പ്രതിപക്ഷം പറഞ്ഞത്? ഇതാ 8 മണിക്കൂർ ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പാകെ പോയിരുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാ പറഞ്ഞത്. അപ്പോഴും ഉമ്മൻചാണ്ടി പറഞ്ഞു, ഞാൻ ജുഡീഷ്യൽ കമ്മീഷന്റെ മുന്നിൽ പോയതെന്തിനാ? എന്താ എന്താ കാര്യങ്ങൾ പറയാൻ? 8 മണിക്കൂർ ജുഡീഷ്യൽ കമ്മീഷന്റെ മുന്നിൽ പോയി, ഞങ്ങളൊക്കെ ജുഡീഷ്യൽ കമ്മീഷന്റെ മുന്നിൽ പോയതാ. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു പറഞ്ഞു. പുറത്തു വന്നപ്പോൾ പറഞ്ഞു, ഇതിന്റെ പേരിൽ ഇതാ കേസ്, എന്തെല്ലാം കേസ്, ലൈംഗിക കേസ്, ഇതെല്ലാം വെച്ചുകൊണ്ട് സ്ഥാനം മാറി ഉമ്മൻചാണ്ടിയുടെ പേരിൽ. പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, എല്ലാം അന്വേഷിച്ചിട്ടും ഒരു തെളിവും ഉണ്ടായില്ല. ശ്രീ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചപ്പോഴും തെളിവുണ്ടായില്ല. അന്നേരം വീണ്ടും എന്താ ചെയ്തത്? ഈ പരാതിക്കാരുടെ കയ്യിൽ നിന്നും മറ്റൊരു പരാതി എഴുതി വാങ്ങി, വിശ്വസനീയതയുള്ള പരാതിക്കാരിയാണ് ആലോചിക്കണം, എഴുതി വാങ്ങി അത് CBI കൊടുത്തു. CBI അന്വേഷണം വന്നു. അവിടെ വിജയിച്ചത് എന്താ? സത്യമാ വിജയിച്ച് കുറ്റവിമുക്തനാക്കി ആരെ? ഉമ്മൻചാണ്ടിയെ. ഇപ്പോൾ അതിന്റെ ബാക്കി ഭാഗം കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുക. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനം എന്താ? ഞാൻ ഇന്നും പറയുന്നു, സോളാർ കേസിന്മേൽ വിവാദമുണ്ടായി നിയമസഭാ അംഗത്വം മാറി നിന്ന വ്യക്തിയാണ് ഞാൻ, മാറി നിൽക്കേണ്ടി വന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് യാതൊരു കുറ്റബോധമില്ല, ഒരു കുറ്റബോധം എനിക്കില്ല. അവസാന കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞത്, ഞങ്ങൾ നിയമപരമായി പോരാടി. ആ കമ്മീഷൻ റിപ്പോർട്ട് ഇത്രയും വിപുലമായ തലത്തിൽ അന്വേഷിക്കാൻ പറഞ്ഞ ടേംസ് ആൻഡ് റെഫറൻസ് ഉണ്ടായിരുന്ന കമ്മീഷൻ റിപ്പോർട്ട് അതെല്ലാം വിട്ട് പുറത്തുപോയി അന്വേഷിച്ചു എന്നതായിരുന്നു അതിന്റെ നിയമപരമായി ഞങ്ങൾ പോരാടിയത്. അവസാനം കേരള ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞു, ഇത് റദ്ദാക്കണം, റദ്ദാക്കണം എന്ന് പറഞ്ഞത് പാത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നിരവധി വോളിയം ഉണ്ടായിരുന്ന ആ റിപ്പോർട്ടിന്റെ അത് പിടിച്ചുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ നടന്നത്. ആ റിപ്പോർട്ടിന്റെ ഭൂരിഭാഗവും കോടതി റദ്ദാക്കി. കോടതി പറഞ്ഞു ശരിയല്ലെന്ന് പറഞ്ഞു. ഇപ്പോഴോ അതെന്നെ നിയമം, ഇപ്പൊ അത് ധാർമ്മികമായ വശം കൂടി പുറത്തു വന്നിരിക്കുക. എന്താ ധാർമ്മികമായ വശം? ആരാ പറഞ്ഞത്? സോളാർ കമ്മീഷൻ സോളാർ പ്രശ്നം നിയമസഭയ്ക്കകത്തും പുറത്തും ചർച്ച ചെയ്തപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ രണ്ടാം ഘടകക്ഷിയായിരുന്ന CPIയുടെ പാർലമെന്ററി പാർട്ടി നേതാവായിരുന്ന ശ്രീ ദിവാകരൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇത് പണം കൊടുത്തതാണ്. ആർക്ക്? കമ്മീഷണർക്ക്. ഞങ്ങളാരും ആക്ഷേപം കൊണ്ടിട്ടില്ല. ആ കാലഘട്ടത്ത് ഈ കേസന്വേഷിച്ച, അതിനുശേഷവും ഈ കേസന്വേഷിച്ച DGP ആയിരുന്ന ശ്രീ ഹേമേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇത് മസാലക്കത പോലെയുള്ള ചില കാര്യങ്ങളാണ്. അപ്പൊ സോളാർ കമ്മീഷൻ ഒരു ആരോപണമുണ്ടാക്കി, പുകവറ സൃഷ്ടിച്ച്, ആക്ഷേപമുണ്ടാക്കി, ഒരു മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ്, ഒരു ഗവൺമെന്റിനെ പോലും തകിടം മറിച്ചു, താഴെയിറക്കി എന്ന് അവകാശപ്പെടുന്ന സോളാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ നിയമപരവും ധാർമ്മികവുമായി തെറ്റായിപ്പോയെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരുന്നപ്പോൾ ഇതെല്ലാം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇതെല്ലാം നമ്മുടെ പൊതുപ്രവർത്തനത്തെ കൂടുതൽ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചില നടപടികളാണ്. അതിലേക്ക് എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി വരുന്നില്ല? ശക്തിധരൻ പറഞ്ഞ വേറൊരു കാര്യം, ഈ കൈതോലപ്പാലയിൽ വന്നത് മാത്രമല്ല, നമ്മുടെ ഇവിടെയുള്ള തിരുവനന്തപുരത്ത് ഒരു സ്റ്റാർ ഹോട്ടലിൽ 20 ലക്ഷം കൈവാങ്ങി. അന്നും ചില സാക്ഷികൾ ഉണ്ടായിരുന്നു. ആ ഹോട്ടലിന്റെ കവറിന്റെ പേര് ഈ കൊടുത്ത ശില്പിലുണ്ടായിരുന്ന പറയുന്നത്, ആ ഹോട്ടലുകാരനെ ചോദ്യം ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തോന്ന് ചോദിക്കട്ടെ. ഹോട്ടലിൽ വെച്ചിട്ട് നടന്നത് അന്വേഷണം നടക്കാത്ത ഈ ഒരു പോലീസിനെ കുറിച്ച് അന്വേഷിച്ചാൽ ഏതെല്ലാം തലത്തിൽ ഞാനിപ്പോഴും പറഞ്ഞു, ശക്തിധരൻ പറഞ്ഞത് തെറ്റാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹം വസ്തുതാപരമായി ഒരു ഹോട്ടലിന്റെ കവർ ഉൾപ്പെടെ ഹോട്ടൽ മുറി വെച്ച് കൈപ്പറ്റി ഇന്നയാൾക്ക് കൈമാറി ഒരു പതി ഓഫീസിലേക്കും മറ്റൊന്ന് ഫ്ളാറ്റിലേക്കും പോയി. ഈ തിരുവനന്തപുരത്ത് ഫ്ളാറ്റും ഓഫീസും
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരേ ഒരു സ്ഥാപനമേ ഉള്ളൂ. അത് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി കൊണ്ടെടുത്ത അപ്പൊ ഫ്ളാറ്റിലേക്ക് ഒന്ന് പോയി എന്ന് പറയുന്നു. ഫ്ളാറ്റ് വിടുക, ഫ്ളാറ്റിലേക്ക് ഒന്ന് പോയി എന്ന് പറയുന്നു. ആഫീസിലേക്ക് ഇന്നത് പോയി എന്ന് പറയുമ്പോൾ ഇതൊക്കെ സംശയമല്ലേ? അപ്പൊ സംശയമാണ്. ഞാൻ ശ്രീ പ്രതാപിനോട് പറയുന്നു, സീസറുടെ ഭാര്യയും സംശയത്തിന് അധീനമായിരിക്കണം. ആർജവമുണ്ടെങ്കിൽ പല അവയവങ്ങളും രണ്ടെണ്ണമുണ്ടെന്ന് പറയുന്നു ശ്രീ പ്രതാപി. ഒരാരോപണം നേരിടാൻ രണ്ട് ചങ്കന്റെ ആവശ്യമില്ല. ഒരാരോപണം നേരിടണമെങ്കിൽ പുറത്തൊരു സാധനമുണ്ട്, അത് വളയാതിരിക്കണം. അതിന്റെ ഉടമസ്ഥാവകാശം വേണ്ടത് ഞാൻ ബഹുമാനിക്കുന്ന ശ്രീ പിണറായി വിജയനോട് പറയുന്നു. പിണറായി വിജയൻ ഇനിയെങ്കിലും തന്നെ ഉന്നം വെച്ച് തന്റെ ഒരു പഴയ സഖാവ് ഇത്തരം ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ഒരു ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ അത് നേരിടാനുള്ള ആർജവം കാണിക്കാൻ തയ്യാറാണ്.